രാഷ്ട്രീയവും സാമൂഹികവും നിയമപരവുമായ വശങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. രാഷ്ട്രീയം വളരെ വളരെ പ്രകടമാണ്. താനും മുത്തലാഖ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും പിന്തുടർന്ന രീതിയല്ല. മുത്തലാഖ് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായിട്ടുള്ളതാണ്. അത് ശക്തമായി തന്നെ CPIM പറഞ്ഞിട്ടുമുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഷാബാനു ബീഗം കേസിലെ സുപ്രീംകോടതി വിധി മറികടക്കാൻ രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോ അന്ന് അതിശക്തമായിട്ട് എതിർത്ത പാർട്ടി CPIM ആയിരുന്നു എന്ന് ഇക്കൂട്ടർ ഓർമ്മിക്കണം. EMS ആയിരുന്നു അന്ന് അതിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നത്. അതിന്റെ പേരിൽ മുസ്ലിം വർഗീയവാദികൾ മതമൗലികവാദികൾ വലിയ തോതിൽ CPIMനെയും EMSനെ പോലുള്ള മഹാന്മാരായ നേതാക്കളെയും ആക്രമിച്ചതും ചരിത്രത്തെക്കുറിച്ച് പ്രാഥമിക ധാരണയെങ്കിലും ഉള്ളവർ ഓർമ്മിക്കുന്നുണ്ടാവും. EMSനെ മാത്രമല്ല, EMSനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുടുംബാംഗങ്ങളെയും എല്ലാം ഈ കേരളത്തിലുടനീളം തെരുവിലിട്ട് തെറിവിളിച്ചു നടന്നതാണ്. ശരിയത്ത് വിവാദത്തിന്റെ പേരിൽ CPIMനകത്ത് തന്നെ ഒരു വിഭാഗം അന്ന് അതിനെതിരായിട്ടുള്ള നിലപാടെടുത്തത് അതും ഓർമ്മിക്കാവുന്നതാണ്. നമസ്കാരം. എന്തേ ഇപ്പോൾ കണ്ട വീഡിയോ കണ്ട് അമ്പരന്ന് പോയോ? അമ്പര കണ്ട, CPIMന്റെ ഇപ്പോഴത്തെ നിലപാടല്ല കേട്ടോ, അത് ഒരു 6 വർഷം മുമ്പുള്ളതാണ്. 6 വർഷം മുമ്പത്തെ CPIMന്റെ നിലപാടാണ് MB രാജേഷ് പറഞ്ഞത്. MB രാജേഷ് ഇന്ന് ആരാണെന്ന് അറിയാമല്ലോ. 6 വർഷം മുമ്പത്തെ CPIMന്റെ നിലപാട് അന്ന് മുത്തലാഖിനെതിരായിരുന്നു, UCCക്ക് അനുകൂലമായിരുന്നു. അതിനൊപ്പം തന്നെ അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, അന്ന് ഈ ഏകീകൃത സിവിൽ കോഡിനെ അനുകൂലിച്ചിരുന്ന EMSനെതിരെ എത്ര മോശമായ രീതിയിലാണ് മുസ്ലിം വർഗീയവാദികളും മത മൗലികവാദികളും എന്ന രണ്ട് വാക്ക് എടുത്തു പറയുന്നുണ്ട് MB രാജേഷ് 6 വർഷം മുമ്പ്. ഇന്ന് വർത്തമാനകാലത്ത് ഈ വാക്ക് MB രാജേഷ് ഉപയോഗിക്കുമോ? ഉറപ്പിച്ചു പറയാം, ഉപയോഗിക്കില്ല. കാരണം ഈ 6 വർഷത്തിനിപ്പുറം രാഷ്ട്രീയ ഭൂപടം തന്നെ കേരളത്തിൻ്റെ മാറിക്കഴിഞ്ഞു. അത് വ്യക്തമായിട്ട് തന്നെ CPIMനറിയാം. ഒരുപക്ഷെ CPIMനെ പറ്റി ഇന്നോളം ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. CPIM എന്ന പാർട്ടി എല്ലാ കാലത്തും ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ ഭയന്ന് തന്നെ കഴിഞ്ഞിരുന്നൊരു പാർട്ടിയാണ്. സംശയമുണ്ടോ? അവർക്ക് കാശ്മീരിൽ എന്താണ് നിലപാട്? കാശ്മീരിൽ അവർ മുസ്ലിം പക്ഷത്താണ്. ഇനി അതേ കൂട്ടർ തന്നെ ബീഹാറിൽ വരുമ്പോൾ അവിടെ പശു രാഷ്ട്രീയമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. വിശ്വസിക്കണം, പശു രാഷ്ട്രീയം. അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ അടക്കം, അവിടുത്തെ ഫ്ലെക്സുകളടക്കം പശുക്കളൊക്കെ അതിൽ കാണും. ഇനി അവർ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ അവിടെ ഛത്രപതി മഹാരാജാവിൻ്റെ ഛത്രപതി ശിവജിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന DYFനെയും CPIMനെയൊക്കെ നമുക്ക് അവിടെ കാണാം. അവിടെയും അവർ ഭൂരിപക്ഷത്തിൻ്റെ ഒപ്പമാണ്. ബംഗാളിൽ ഇപ്പോൾ ആരുടെ ഒപ്പമാണ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അടി കിട്ടാതിരിക്കാൻ ആരുടെ കൂടെ വേണമെങ്കിലും കൂടും എന്ന ഒരു സ്ഥിതിയായിട്ടുണ്ട്. ത്രിപുരയിൽ അവർ ഭൂരിപക്ഷത്തിൻ്റെ കൂടെയായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ ചവിട്ടി പുറത്താക്കിയതിനാൽ കോൺഗ്രസിനൊപ്പം കൂടിയിരിക്കുകയാണ്. ഇനി കർണാടകയിലേക്ക് വന്നാൽ കേരളം തൊട്ടടുത്തായതിനാൽ അവിടെ മറിച്ചൊരു നിലപാടെടുത്താൽ, അതായത് അവിടുത്തെ ഭൂരിപക്ഷത്തിനൊപ്പം നിന്നാൽ ഇവിടുത്തെ വോട്ട് പോകുമെന്ന പേടി കൊണ്ട് അവിടെയും മുസ്ലിം പക്ഷത്താണ്. ഇനി കേരളത്തിലേക്ക് വന്നാലോ? ഇവിടെ കുറച്ച് വർഷത്തിന് മുമ്പ് ഇവിടുത്തെ വോട്ട് ബാങ്ക് എന്നത് ഹൈന്ദവ വോട്ട് ബാങ്ക് തന്നെയായിരുന്നു. പല ജാതികളുണ്ട്, പക്ഷേ അപ്പോഴും അതിലെ പ്രബലമായിട്ടുള്ള ഒരു ജാതിയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ മുഖ്യ വോട്ട് ബാങ്ക്. ഇന്നും അവരുണ്ട്, പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് കേരളത്തിൽ ഹൈന്ദവർ ഭൂരിപക്ഷമുണ്ടെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വോട്ട് ചെയ്യാൻ നേരത്ത് ഈ ഹൈന്ദവൻ ഈ നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ ജാതി നോക്കും, കുലമൊക്കെ നോക്കും, എന്നിട്ടേ വോട്ട് ചെയ്യൂ. പക്ഷേ മറ്റേ ടീം അങ്ങനെയല്ല, അറബി പേരാണോ എന്ന് മാത്രമേ നോക്കൂ, അത് ഏത് വിഭാഗമെന്ന് നോക്കില്ല വോട്ട് ചെയ്യാൻ വരുമ്പോൾ. അത് ആദ്യം മനസ്സിലാക്കിയത് CPIM ആണ്. അതിനാൽ ഇന്ന് അവർക്കറിയാം കേരളത്തിലെ പ്രബലമായിട്ടുള്ള വോട്ട് ബാങ്ക് എന്നത് മുസ്ലിം വോട്ട് ബാങ്കാണ്, 2nd സ്ഥാനത്ത് ഈഴവ വോട്ട് ബാങ്കാണ്, 3rd സ്ഥാനത്ത് ലത്തീം കാത്തലിക് അഥവാ LC ആണ്. ഇത് കൃത്യമായിട്ട് അവർക്കറിയാം. ഇതിൻ്റെ വലിയൊരു ഭാഗം കിട്ടുന്നതും ഇന്ന് ഇടതുപക്ഷത്താണ്. അതിനാൽ ഓരോ സ്ഥലത്തും അവർ ഏതാണോ ഭൂരിപക്ഷമുള്ളത് അല്ലെങ്കിൽ ഏതാണോ ഭൂരിപക്ഷമാവുന്നത് അവരുടെ ഒപ്പം മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPIM എന്ന പാർട്ടി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തലച്ചോറോ നട്ടല്ലോ ലിംഗുമോ ഒന്നുമില്ലാത്ത ഒരു രൂപം മാത്രമുള്ള ഒരു പാർട്ടിയാണ് എന്ന് പറയാം. എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഭൂരിപക്ഷത്തിനെ ഭയപ്പെടുന്ന ഒരു പാർട്ടി, അതിനപ്പുറം ഒന്നുമല്ല CPIM. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.